നേരത്തെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഒരു വാചകം നമ്മൾ എടുക്കുകയാണെങ്കിൽ, പോലീസിന് കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ, ക്രൈം തെളിയിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഇടപെടലിൻ്റെ അവരുടെ സേനയ്ക്കകത്തുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരുപക്ഷെ മികച്ച പരിശീലനം കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ സാധാരണ മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, സാമാന്യ ജനതയോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ഈ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പൊളൈറ്റ് പോലീസ് വിനയാനിതരായി അവരുടെ ഈ ജനസംരക്ഷണം, സമാധാന പാലനം എന്നത് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പരിശീലനവും നമ്മുടെ പോലീസിന് കിട്ടിയിട്ടില്ല, സേനയ്ക്കില്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ കാലത്ത് പോലും അവരുടെ ചില, ഇപ്പോൾ എല്ലാവരെയും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല, പോലീസ് സേന ആകെ നിർവീര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ അഹന്തം നിറഞ്ഞവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൊളോണിയൽ കാലത്തെ പരിശീലന രീതികളാണോ യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിനെ ഈ നിലയിൽ അപരിഷ്കൃതരാക്കുന്നത്? അത് കൊളോണിയൽ എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് ഉപയോഗിച്ച് പറയുകയാണേ, നമ്മുടെ ബ്യൂറോക്രസി മൊത്തം സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതേ ആ കൊളോണിയൽ സെറ്റപ്പിൽ തന്നെയാണ്. മുന്നിൽ വന്നു നിൽക്കുന്ന എന്താ പറയാ, ഇന്ത്യൻ പൗരന്മാരെ തലകുനിച്ചു നിർത്താനും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കാനും വേണ്ട രീതിയിലാണ് നാട്ടിലെ സകല നിയമങ്ങളും സകല സ്ട്രക്ചറും ഉള്ളത്. അതിനെ നവീകരിക്കുക, അതിനെ ജനാധിപത്യവൽക്കരിക്കുക, അതിനെ ജനങ്ങൾക്ക് വേണ്ട രീതിയിലാക്കി മാറ്റി തീർക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ പണിയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഇപ്പൊ വായിക്കുന്ന അസോസിയേഷന്റെ കത്തുകളും അത്തരം സാധനങ്ങളും റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കേരളത്തിലെ പോലീസിലായിരുന്നാലും കേരള സൊസൈറ്റിയിലായിരുന്നാലും നമ്മൾ വളരെ മുന്നോട്ട് വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചർച്ച പോലും അതിന്റെ വലിയൊരു തെളിവായിട്ട് ഞാൻ കാണുന്നു. ഇപ്പം ആദരണീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് എന്നുള്ളത് കൊണ്ട് കൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേറെ ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല പറയുക. അതായത് ഇത് മൊത്തം സമൂഹത്തിന് ഉത്തരവാദിത്വമാണ്, പോലീസിൽ മൊത്തത്തിൽ നിൽക്കുന്ന പ്രശ്നമാണ്, അല്ലാതെ ഒരു പോലീസുകാരൻ്റെയും ഒരാളുടെയും അല്ല. കുറച്ചും കൂടെ ലാർജ് സ്കെയിൽ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഈ കൊളോണിയൽ ഹാങ് ഓവർ എന്നുള്ള സാധനം മൊത്തം ബ്യൂറോക്രസിക്കുള്ളതാണ്. ഇനി ഇതിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരു 5 വർഷം മുമ്പാണെങ്കിൽ 10 വർഷം മുമ്പാണെങ്കിൽ നമ്മൾ പോലീസ് എക്സസ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് ലോക്കപ്പ് മർദ്ദനമോ വീട് ചവിട്ടി പൊളിച്ച് അറസ്റ്റ് ചെയ്യലൊക്കെ ആയിരുന്നു. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ബില്ലില്ലാതെ കൊണ്ടുവന്ന മദ്യം ഒഴിപ്പിച്ചു എന്നുള്ളത് വലിയൊരു പോലീസ് എക്സസ് ആയിട്ട് നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലീസുകാരും നമ്മളും ആ തരത്തിൽ പരിഷ്കരിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നാണ്. തീർന്നു എന്നല്ല. ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ നിലവിൽ ഇന്നലെയാണ് തീർന്നു തോന്നുന്നു, തൃശൂർ പോലീസ് അക്കാഡമിയില് ഇപ്പൊ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ്, എങ്ങനെയാണ് പാലിയേറ്റീവ് സർവീസ് നിങ്ങളുടെ സർവീസിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ പരിശീലനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3-4 ദിവസമായിട്ട് കേരളത്തിലുള്ള മലയാളിയായിട്ടല്ല, ലോകം മുഴുവൻ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് എന്താ പറയാ, അതിന്റെ ഇൻസ്പിരേഷൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് പരിശീലിപ്പിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം മറ്റൊന്നും കൂടെ കാണണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, ഈ പോലീസുകാരി ഇയാളോട് പറയുന്നത് ജസ്റ്റ് ത്രോ ഇറ്റ് എവേ എന്നാണ്. നമ്മൾ പ്ലാസ്റ്റിക് കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മൾ പോലീസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന വിദേശ രാജ്യങ്ങളിലെ ആളുകൾ ഇത്തരത്തിലുള്ള നിയമം അനുസരിക്കുന്ന രീതി, പോലീസിൽ നിന്നൊരു കോള് വന്നാൽ നമ്മൾ ഒരു ഒഫൻസ് ചെയ്തു എന്ന് അറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് രാഷ്ട്രീയക്കാരെ വിളിക്കുക എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും ഒരു ദിവസം എത്ര തവണ ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ റിക്വസ്റ്റുകൾ കിട്ടുന്നുണ്ടാവും എന്നുള്ളത്. അന്യായമായ കാര്യത്തിനല്ല, ന്യായവും സ്വാഭാവികവുമായ കാര്യത്തിനായിരിക്കാം നിരന്തരം പൊളിറ്റീഷ്യൻസ് ഇടപെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയേ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പ്രിവിലേജ് ഒരു കാര്യവുമില്ലാതെ, ഒരാവശ്യവുമില്ലാതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു ചർച്ചയിൽ, അതായത് കോവിഡ് സമയത്ത് പെർമിറ്റ് വാക്കി മാത്രം യാത്ര ചെയ്യേണ്ട സമയത്ത് വടകരയ്ക്ക് പോകുന്ന എന്റെ വണ്ടി ഒരു പോലീസുകാരൻ കൈ കാണിച്ചു നിർത്തി. ഗ്ലാസ് താഴ്ത്തിയപ്പം എന്നെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ 2-3 ചർച്ചയിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമാണ്. ഉടനെ സാറേ പെർമിഷൻ വേണ്ട പോയിക്കൂടു എന്ന് പറയുന്ന രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളീ പറയുന്ന സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഒരു നിയമമല്ല, തങ്ങൾ ഭയക്കേണ്ട കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ബോധം പോലീസുകാരിൽ ഏതെല്ലോ തരത്തിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ ആളുകൾക്ക് ആ പ്രിവിലേജ് കിട്ടുന്നുണ്ട്, കുറെ ആളുകൾ ആ പ്രിവിലേജ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തും ഒരു പരിധിവരെ ഉത്തരവാദിത്വം നമുക്ക് മൊത്തത്തിലുണ്ട്, പൊളിറ്റീഷ്യൻസിനുമുണ്ട് എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ തന്നെ പറഞ്ഞതുപോലെ പോലീസിനെ മുഴുവൻ കയർ ഊരി വിടുക എന്നുള്ളതല്ല, അതിന്റെ മുകളിൽ പൊളിറ്റിക്കൽ എന്താ പറയാ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്, ജനാധിപത്യ സംവിധാനത്തിന്, ജനങ്ങൾക്ക് തന്നെയാണ് ലാസ്റ്റ് വേർഡ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഗവർണർ ഗവൺമെന്റ് ഡിലേമയിലൊക്കെ പറയുന്നത് പോലെ ജനങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ അത് നേരാൻ വണ്ണമായിരിക്കണം ഒരു നാടിന്റെ കൾച്ചർ, സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അതിന്റെ കൾച്ചർ, സംസ്കാരം, അതിന്റെ വിഷൻ, അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പോലീസുകാരെ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വം.
ഇത്രയൊക്കെ ഡെവലപ്ഡ് ആവുന്നുണ്ടെങ്കിൽ പോലും പല ഘട്ടത്തിലും അതിമനോഹരമായി നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസ് അതിനുള്ളിലുള്ള ഇൻസെൻസിറ്റിവിറ്റി പലപ്പോഴും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ സംവദിച്ച ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള പോലീസ്, വളരെ ജനകീയമായിട്ട്. പക്ഷെ അതേ സമയം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് പോലീസിന്റെ ഫേസ്ബുക്കിൽ വന്നിട്ടില്ല ലെവലേശം ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്ത സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എത്രയോ ഷെയറുകളും എത്രയോ കമന്റുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ ഒരു ഒരു ആരോപണത്തിന്റെ പേരിൽ, പരാതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ എടുത്തിട്ട് നല്ല സ്മൈലിയൊക്കെ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. പോലീസിന്റെ ഫേസ്ബുക്കിൽ നമ്മളെല്ലാവരും കൂടിയാണ് ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു ഒരു ഒരു കൂട്ടുത്തരവാദിത്വം എന്നുള്ള രീതിയിൽ അതിനെ കാണുകയാണ്, വിമർശനപരമായിട്ട് അതിനെ കാണുകയാണ് ചെയ്യേണ്ടത്. മൊത്തം സൊസൈറ്റി റിഫൈൻഡ് ആവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരും റിഫൈൻഡ് ആവേണ്ടതാണ്. പക്ഷേ നമ്മുടെ കേസിൽ കേരളത്തിലെ സൊസൈറ്റി മൂവ് ചെയ്യുന്ന അത്ര സ്പീഡിൽ പോലീസ് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലുള്ള പോലീസിന്റെ ബിഹേവിയർ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ ഡീസന്റ് ആണ് ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷെ അവിടെ ആളുകൾ നിയമം അനുസരിക്കുന്ന രീതിയും നമ്മൾ ഇവിടെ എങ്ങനെയാണ് നിയമത്തെ ഇവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതായിരിക്കാം ഒരുപക്ഷെ പോലീസുകാർ നമ്മളോട് പറയുന്നുണ്ടാവുന്ന കാര്യം, പോലീസുകാരുടെ വേർഷൻ എന്നുള്ളത് ഇതായിരിക്കാം. കേരള പോലീസ് എന്നുള്ളത് ഗോപീഷൻ തന്നെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ കുറ്റാന്വേഷണ രംഗത്തായിരുന്നാലും റിസർച്ച് രംഗത്തായിരുന്നാലും ഇന്റലിജൻസ് രംഗത്തായിരുന്നാലും എന്താ കോൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിലായിരുന്നാലും CBIയേക്കാൾ മുകളിലാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ, സെൻസിറ്റിവിറ്റി എന്നാണ് കൃത്യമായ വേർഡ് ഞാൻ പറയും, സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ അവർ പിറകിലാണ്. അത് അവരിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളേക്കാണ് നമ്മൾ എല്ലാവരും കൂടെ രാഷ്ട്രീയം, പ്രതിപക്ഷം, ഭരണപക്ഷം, അല്ലെങ്കിൽ എന്താ പറയാ, ലോകം കണ്ടവർ കാണാത്തവർ, അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ശ്രമിക്കേണ്ടത് അത് മൊത്തത്തിൽ കാര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യും. നമുക്ക് നോക്കാം കേരള പോലീസിൽ ഇനി എന്ത് മാറ്റമാണ് വേണ്ടത്. പൊളൈറ്റ് പോലീസിംഗ് എന്നത് കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയുക, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, കേരള പോലീസിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിശീലനത്തിന്റെ ഭാഗമായി പരിശീലനത്തിലെ പോരായ്മകൾ കൊണ്ടുണ്ടാകുന്നതാണോ. എൻകൗണ്ടറിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു കോവളത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിനയത്തോടുകൂടി പോലീസ് പെരുമാറണം എന്നാണ് ടൂറിസം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം വേണ്ടതാണോ ഈ പൊളൈറ്റ് പോലീസിംഗ്? ടൂറിസം കേന്ദ്രങ്ങളിൽ വിനയത്തോടെ പെരുമാറണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിലെ മറ്റുള്ള ആളുകൾക്ക് കേരള പോലീസിനെ നന്നായിട്ട് അറിയാമല്ലോ, അവർ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരു മുൻവിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത്ര ഷോക്കിംഗ് ആവില്ല. എന്നാൽ അന്യനാടുകളിൽ നിന്ന് പോലീസ് എന്താണെന്ന്, യഥാർത്ഥ പോലീസ് എന്താണെന്ന് കണ്ടിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ പോലീസും ഇങ്ങനെയാണോ എന്ന് തിരിച്ചറിയുമ്പോൾ സാധാരണ ജനം അപ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ക്രിമിനൽ എത്ര ക്രൂരനായിരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടാക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഞാൻ കരുതുന്നത്. അത്ര മോശമാണോ ശ്രീ സന്തോഷ് ജോസ് കുളങ്ങര നമ്മുടെ നാട്? എല്ലാ മനുഷ്യരോടും അല്ല, അങ്ങനെ ഒരു സന്ദേശം എത്തുമല്ലോ. ഏതായാലും നമ്മളെ ഈ മദ്യ വിൽപ്പനശാലകളുടെ മുമ്പിൽ ജനങ്ങളെ എങ്ങനെയാണ് നിരത്തി നിർത്തിയിരിക്കുന്നത് നമ്മുടെ സർക്കാരുകൾ എന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ജനത്തെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് പോലുമുള്ള ഒരു ധാരണ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ലേ. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാന്യമായ ഒരു സൗകര്യം ഒരുക്കി തരുമല്ലോ. മദ്യം വാങ്ങുന്നത് മാത്രമല്ല ഏത് കാര്യത്തിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ മദ്യഷാപ്പ് മാത്രമല്ല, റേഷൻ കട പോലും ഇന്ന് ലോകത്ത് ഏറ്റവും ആധുനികമാക്കാവുന്നതേ ഉള്ളൂ, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കസ്റ്റമർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഡിഗ്നിറ്റി കൊടുത്ത് ജീവിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ 2022 ലോകമൊക്കെ മാറുന്നുണ്ട്. അത് ദരിദ്ര രാജ്യമോ സമ്പന്ന രാജ്യമോ എന്ന വ്യത്യാസമില്ലാതെ ആളുകൾക്ക് മാന്യത കൊടുക്കേണ്ടത് തന്നെയാണ്, പൗരന്മാർക്ക് മാന്യത കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ മാന്യത പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മളുടെ വില്ലേജ് ഓഫീസുകളിൽ, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് സർക്കാർ ഓഫീസുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു മാന്യത നമുക്ക് ലഭിക്കുന്നുണ്ടോ പലപ്പോഴും? ഇപ്പോൾ അറിയപ്പെടുന്ന ആളുകൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ടാവാം, പക്ഷേ ഒരു സാധാരണക്കാരൻ ചെല്ലുമ്പോൾ ചങ്കിടിപ്പോടുകൂടിയാണ് കയറി ചെല്ലുന്നത്. ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ സെക്യൂരിറ്റിയെ മുതൽ അവർ ഭയപ്പെട്ട് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്നും പൊതുജനത്തിനും ഇത്തരത്തിലുള്ളൊരു പരിശീലനത്തിൻ്റെ കുറവുണ്ട്. എങ്ങനെ ഒരു സ്ഥലത്ത് മാന്യമായി ബിഹേവ് ചെയ്യണം എന്നുള്ളതോ ഒരു പൗരബോധമോ ഒന്നും നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആളുകളെ, കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, പൊതുജനത്തെ ബോധവാന്മാരാക്കുന്നില്ല എന്നതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഇത് സമൂഹത്തെ മൊത്തമായി വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ട ഒരു ഘട്ടമാണ്. ഒപ്പം നമ്മളുടെ ബ്യൂറോക്രസിയെ, സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഒരു വികസിത നാട്ടിലെ ഒരു വികസിത ജനസമൂഹത്തിൻ്റെ, ഞാൻ പറയാം സാമ്പത്തികമായ വികസനമല്ല ഞാനീ പറയുന്നത്, മാനസികമായി ഉയർന്ന ചിന്തയുള്ള ഒരു സമൂഹമായി നമ്മൾ മൊത്തമായി മാറണമെങ്കിൽ പോലീസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബ്യൂറോക്രസിയും ഒക്കെ ആ നിലയിലേക്ക് ആദ്യം തന്നെ മാറ്റേണ്ടതുണ്ട്. കാരണം സർക്കാരിന് ആദ്യം
നിർദ്ദേശങ്ങൾ നൽകാനും അനുസരിപ്പിക്കാനും കഴിയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ്. അവരെയാണ് രൂപപ്പെടുത്തിയെടുക്കാൻ എളുപ്പം. അത് അവരിലൂടെ പൊതുജനങ്ങളിലേക്ക്, മുതിർന്ന പൗരന്മാരിലേക്ക്, സാധാരണക്കാരിലേക്ക് എങ്ങനെയാണ് ഒരു പൊതുസമൂഹം പൗരബോധത്തോടെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത് ആരംഭിക്കേണ്ടതുണ്ട്. ശരി, നമുക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിന് മുൻപ് ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി സി ആർ ബിജു നേരത്തെ 24നോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം കോവളം സംഭവത്തെക്കുറിച്ച് പോലീസ് അസോസിയേഷന് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. നമുക്കത് കേട്ട ശേഷം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് വരാം. സി ആർ ബിജു പറഞ്ഞ കാര്യം, ഇപ്പോൾ ഉണ്ടായ വിഷയത്തിൽ ഒരു സബ് ഇൻസ്പെക്ടർക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകാൻ സാഹചര്യമുണ്ടാക്കിയത് മാധ്യമങ്ങളിലൂടെയും അത് ഏറ്റെടുത്ത നവമാധ്യമങ്ങളിലൂടെയും നടത്തിയ ചില പ്രചരണങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു വിദേശിയെ അപകീർത്തിപ്പെടുത്തി എന്ന തലത്തിലുള്ള വലിയ ചർച്ചയാണ് തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശമായ പെരുമാറ്റവും ഉണ്ടായിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പ്രവൃത്തിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു വിശദീകരണമാണ് നമ്മൾ കേട്ടത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഉണ്ടായതായി കരുതുന്നില്ല, ഒരു വിദേശ വിനോദസഞ്ചാരിയെ മോശമായി പെരുമാറിയെന്ന് തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ്. ഇത് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തൊരു നിലപാടിന് എതിരെ നിൽക്കുകയാണല്ലോ. ഈ കാര്യം പോകട്ടെ, എനിക്ക് പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികളിൽ പലരുമായിട്ടും നന്നായിട്ടറിയാം. അവരുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അവർ പോലീസിലെ ഒരു പോലീസുകാരൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോലും പരസ്യമായി അത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്ന പ്രശ്നമേയില്ല. ഇതുപോലൊരു കാര്യത്തിനകത്ത് പോലീസ് അസോസിയേഷനും അവരെ തള്ളിപ്പറഞ്ഞു എന്ന് വന്നാൽ പിന്നീടുണ്ടാകാൻ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചുള്ള റിയാക്ഷൻസിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. കേരള ജനസമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ തെറ്റെന്ന് പറയുകയും ഇത് നമ്മുടെ നിയമത്തിനകത്ത് ഒരിടത്തും ഇല്ലാതിരിക്കുകയും നിയമത്തിൻ്റെ ഒരു പ്രാബല്യമോ പിന്തുണയോ ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാര്യത്തിനകത്ത് ദൗർഭാഗ്യവശാൽ ഒരു പോലീസുകാരനും പോലീസുകാരൻ്റെ വഴിവിട്ട ഒരു നടപടിയും ആണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനകത്ത് ഇവിടെ സ്വാഭാവികമായിട്ടും പോലീസ് അസോസിയേഷൻ പോലീസുകാരെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ശരി തെറ്റാ ചെയ്താലും തെറ്റ് ചെയ്താലും ആ വ്യക്തിയെ പിന്തുണയ്ക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അവരുടെ ആ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും കേരള ജനസമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന കാര്യമല്ല. കാരണം അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഭരണകർത്താവ് ആരാണ് എന്നുള്ളതല്ല പ്രശ്നം, നമ്മളുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ കൊണ്ട് നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ മധ്യത്തിൽ വരുന്നതെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് അതിനേക്കാൾ കൂടുതൽ ഒരു നല്ല കാര്യം ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടോ? അപ്പോൾ പോലീസ് അസോസിയേഷൻ ചെയ്യേണ്ടത് ഇവരെ കൊണ്ട് നല്ലത് ചെയ്യിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. ഇനി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവർ ചെയ്യുന്നത് എന്താ? അസോസിയേഷൻ്റെ വ്യക്തികളെ കൊണ്ട് അംഗങ്ങളെ കൊണ്ട് അത് നല്ലത് ചെയ്യിക്കാൻ നിർബന്ധിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? പ്രത്യക്ഷത്തിൽ നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർ കൂടെയുള്ള ഒരാളിനെ തള്ളിപ്പറയുന്നില്ല, ആ ആളിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ആ ഡിഫെൻസിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോഴും കേൾക്കുന്നു. എനിക്ക് ഈ പർട്ടിക്കുലർ സംഭവത്തെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലായിട്ട് പരിശോധിച്ചിട്ടുള്ളതല്ല, പക്ഷേ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ കള്ളം പറയും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അത് വിഷ്വൽ മീഡിയ ആവട്ടെ, പ്രിൻ്റ് മീഡിയ ആവട്ടെ, ഈ സംഭവങ്ങളുമായി നേരിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബന്ധപ്പെട്ടവരാവട്ടെ, അവരെല്ലാവരും ഒറ്റക്കെട്ടായി കള്ളം പറയുകയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും കുറ്റമുണ്ടല്ലോ, എന്താ കുറ്റം എന്നുള്ളത് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ ഇവിടെ പറയുന്നില്ലല്ലോ. ഒരു തെറ്റുമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? അവർ ഒരു ഡിഫൻസ് എടുക്കുന്നു, അവരുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനെ തള്ളിപ്പറയാതിരിക്കുന്നു, ആ സഹപ്രവർത്തകൻ ചെയ്തതിനെ അവരതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഡിഫെൻഡ് ചെയ്ത് ഒരു നടപടിയെടുത്തു വരുന്നു. ഞാനതുകൊണ്ട് എനിക്കതിനകത്ത് പൂർണ്ണമായ വിശ്വാസം പോരാ. ശരി, മനസ്സിലായി. പോലീസ് അസോസിയേഷൻ തന്നെ അതിനെക്കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് പോലീസിലെ നല്ല കാര്യങ്ങൾ നിലനിർത്താനും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുണ്ടായെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കാനും വേണ്ടിയാണ്. അതല്ല ഇവിടെ നടക്കുന്നത്. കോവളം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് മര്യാദ മറന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡോക്ടർ പ്രേംകുമാർ, നമ്മുടെ സമയം തീരുകയാണ്. ഒരു ഒരു മിനിറ്റിൽ താങ്കൾക്ക് ഈ ചർച്ചയ്ക്ക് ഒരു കൺക്ലൂഷൻ പറയാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് സത്യം വെച്ചാൽ, ഇത് ന്യൂ ഇയറിന്റെ തലേ ദിവസമായിരുന്നു. ക്രിസ്മസിന്റെ തലേ ദിവസം കൊച്ചിയിൽ നിന്നൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
പോലീസിന് ഫയർ ചെയ്യാൻ മാത്രമുള്ള പ്രൊവോക്കേഷനുള്ള അന്ന് കേരള പോലീസ് കാണിച്ച വലിയ എന്താ പറയാ ഒരു ഒരു പേഷ്യൻസ് ഉണ്ടല്ലോ, പൊളൈറ്റ് പോലീസിങ് അത് പക്ഷെ ഇന്നലത്തെ സംഭവത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. പോലീസിൽ നിന്നുണ്ടാവുന്ന പോസിറ്റീവായ റെസ്പോൺസസിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ തയ്യാറാവണം. അതേപോലെ ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെ വിമർശനപരമായി തന്നെ കാണുകയും വേണം. ഇപ്പൊ സി ആർ ബി ജി ഇവിടെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വിദേശ ടൂറിസ്റ്റിനെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നും അവർക്കില്ല, പക്ഷെ ചെയ്തതിന്റെ ഫലം അങ്ങനെ ആയി എന്നുള്ളതാണ്. ഇനി തിരുവഞ്ചൂരിനോട് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരു ചെറിയ അഭ്യർത്ഥന എനിക്കുള്ളത്, തിരുവഞ്ചൂർ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായതുകൊണ്ടാണ്, ബീവറേജസ് കോർപ്പറേഷനുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു കൾച്ചർ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ, ഒരു കാര്യം ഇനി ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്താൽ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരെ ഡിസ്കറേജ് ചെയ്യാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. അതേപോലെ സന്തോഷ് ജോർജ് കുളങ്ങര പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്, അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ പോലീസിങ്ങിന്റെ പൊളൈറ്റ്നെസിനോടൊപ്പം തന്നെ ഈ കാര്യം കൂടെ നമ്മുടെ സിറ്റിസൻസിനെ പൊളൈറ്റായിട്ട് റെസ്പെക്ടോടെ കാണുന്ന ഒരു കൾച്ചറിലേക്ക് കേരളത്തിനെ മാറ്റാനുള്ള സ്റ്റെപ്സിലേക്ക് ഇറങ്ങണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി. വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല നാട്ടുകാരിൽ ഒരാൾക്ക് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടാകരുത്. പോലീസ് സംവിധാനങ്ങളിൽ കാര്യമായ അഴിച്ചുപണിയും മാറ്റവും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചർച്ച. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.